കുട്ടികൾക്ക് ഒരു കരുതലും ഒപ്പം തന്നെ ശലഭങ്ങൾക്കായി ഒരു പൂന്തോട്ടവും ഒരുക്കി ഒരു സർക്കാർ വിദ്യാലയം. മാതൃകയായി ഉദ്യാനം ഒരുക്കിയത് ചോക്കാട് കൂരിപ്പോയിൽ ഗവൺമെന്റ് ജി എൽ പി സ്കൂളിലാണ്. മനോഹര കാഴ്ചയായ പൂന്തോട്ടം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചൂരപ്പിലാൻ ഷൗക്കത്ത് നാടിന് സമർപ്പിച്ചു. ത്തിന്റെയും ശ്രദ്ധാപൂർവമായ പരിചരണത്തിന്റെയും വിജയമാണ് സ്കൂൾ മുറ്റത്ത് ശലഭോദ്യാനം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണിറയെ വർണ്ണങ്ങളുള്ള ശലഭങ്ങളെ കാണാനും ആ ശലഭത്തിന് എന്താണോ ആവശ്യം അത് നിറവേറ്റിക്കൊടുക്കുന്ന ചെറിയൊരു ഉദ്യാനം. ആ ഉദ്യാനങ്ങളിൽ ധ്യാനത്തിൽ ചിറകെട്ടടിച്ച ശലഭങ്ങൾ സ്കൂളിലെ കുട്ടികളെ പോലെ തന്നെ വിവിധ വർണ്ണങ്ങളുള്ള കൗതുകമുളവാക്കുന്ന കണ്ണിന് കുളിരേകുന്ന നല്ലൊരു കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്ക് ഇവിടെ രൂപം കൊടുത്തത് റിട്ടയർ ചെയ്ത ടീച്ചറാണെന്നറിഞ്ഞപ്പോൾ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ അവനവന്റെ രക്തത്തിലും ജീവിതത്തിലും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഓരോ സംഭവങ്ങളും നിമിത്തമായി ഉയർന്നു വരുന്നത്. രണ്ടു മാസം മുമ്പ് സ്കൂളിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടിരുന്നു പൂമ്പാറ്റകൾ നിറഞ്ഞാടുന്ന നല്ല രസമുള്ള കൗതുകമുള്ള പൂമ്പാറ്റകളെ മാത്രം കേന്ദ്രീകരിച്ച ഉദ്യാനം. ആ ഉദ്യാനത്തിലേക്ക് പൂമ്പാറ്റകൾ വരുന്നതിന് വേണ്ടിയുള്ള ഉദ്യാന സമർപ്പണ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി റൌഫ് അധ്യക്ഷത വഹിച്ചു. ബി പി സി എം മനോജ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജുദ്ദീൻ, വാടകം പി ശ്രീകല ജനാർദ്ദനൻ, മുൻ പ്രധാനാധ്യാപിക എസ് ശോഭ, എസ് എം സി ചെയർമാൻ അഫ്കർ വി, എം പി ടി എ പ്രസിഡന്റ് എം റംഷിദ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപകൻ സി കെ ജയരാജ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് കെ ടി ഹുസ്നി മുബാറക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചോക്കാട്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.